എല്ലാവർക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു നല്ലോണം ആയുസും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ റബ്ബേ. നമ്മളെ പൈസൽക്കാക്കും പ്രത്യേകിച്ച് കൊടുക്കട്ടെ. സന്തോഷമുണ്ട്, സന്തോഷം സന്തോഷമുണ്ട് അല്ലേ. പൈസൽ കോട്ടക്കല്ലേ സുഹൃത്തുക്കളെ, ഒരു 5000 രൂപ എന്റെ കയ്യിലുണ്ട്. ഇത് ഞാന് അൻവറും ഉണ്ട്. ഇതൊരു നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങളിപ്പോ ഈ ആഴ്ചയില് ഏറ്റെടുത്ത, കൂടുതൽ ഏറ്റെടുത്ത, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏൽപ്പിക്കാനാണ്. അത് ഞാനത് പറയുമ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട സുബൈദ ഉമ്മ മാക്സി വിൽപ്പന നടത്തി മണ്ണാർക്കാട് ഉപജീവനം കണ്ടെത്തിയിരുന്ന ഉമ്മയുടെ വീഡിയോ ചെയ്തു. പിന്നെ അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തു, അതോടുകൂടി നിങ്ങളെല്ലാവരും കൂടെ നല്ലൊരു സപ്പോർട്ട് നൽകി. അപ്പോൾ ആ വീഡിയോക്ക് ശേഷം ഉണ്ടായ മാറ്റം നമ്മളറിയണമല്ലോ. ഒരുപാട് വർഷം സങ്കടപ്പെടുന്ന ഒരാളെ പിന്നെ നമ്മൾ ഏറ്റെടുത്ത് സന്തോഷിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. കരയുന്ന ഉമ്മയെ ഇനി കരയാൻ സമ്മതിക്കരുത്. നമ്മൾ പോയോ കൻവർ പോയി നോക്കല്ലേ, ഒപ്പം എത്ര രൂപ അക്കൗണ്ടിലേക്ക് വന്നു, പിന്നെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി മുഴുവൻ കാണണേ. ഈ സപ്പോർട്ട് അത് വല്ലാത്തൊരു സപ്പോർട്ടാണ്. നമ്മുടെ വീഡിയോസിന് നിങ്ങൾ നൽകുന്ന ഭയങ്കരം തന്നെയാണ്. അത് ഇനിയും ഉണ്ടാവുക. എന്തൊക്കെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അൻവറും എന്തെങ്കിലും ഉഷാറല്ലേ, ഇനി നിങ്ങൾ കരയാൻ പാടില്ല. ഇപ്പൊ ഇതാണ് ഇതിലാണ് നിക്കണത്. എന്താ സംഭവിച്ചു അത്? 2 ദിവസം കൊണ്ടാണ് എല്ലാം മാറ്റം വന്നത്. ഏതായാലും ആ തന്ന 5000 ഉൾപ്പെടുത്താം. ഇത് ഞാൻ കൈമാറുന്നുണ്ട്, നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ചാണ്. അപ്പൊ ഇതടക്കം എത്ര ഉണ്ട് എന്നുള്ള ഇപ്പൊ പറയാം. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ കേട്ടോ നിങ്ങളോട്. നിങ്ങൾ അതിനാണ് വെയിറ്റ് ചെയ്യണത്. എന്ത് സംഭവിച്ചു? ടോട്ടൽ എമൗണ്ട് എത്ര വന്നു എന്ന് പറഞ്ഞാൽ പറയാം. ടോട്ടൽ നമ്മള് ബാങ്ക് അക്കൗണ്ടിലേക്ക് 491,405 രൂപ. പിന്നെ ഗൂഗിൾ പേ ഇനത്തിൽ 181,300 രൂപ. പിന്നെ 5000 രൂപ സുഹൃത്ത് കൊടുത്ത പൈസ അടക്കം 677,705 രൂപ. 675 രൂപ. എന്താ ഒന്ന് ചിരിച്ചാ, നിങ്ങൾ ഒന്ന് ചിരിക്കി. ഇപ്പോഴും കരച്ചിനോ? ഇല്ല, സന്തോഷാണ്. എല്ലാവർക്കും ഇങ്ങനെ സഹായിച്ചവർക്കൊക്കെ അള്ളാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. മരിച്ചു പോയോലെ കബറുകളൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. എനിക്ക് ജീവിതത്തില് നിത്യ വരുമാനം എന്തെങ്കിലും ആക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നെ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു നല്ലോണം ആയുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ റബ്ബേ. നമ്മളെ പൈസൽക്കാക്കും പ്രത്യേകിച്ച് കൊടുക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏതായാലും ഇന്നെ സഹായിച്ച കുട്ടി ഉണ്ട് ഞങ്ങളുടെ. ഇർഷാദ് അവിടെ ഉണ്ട്. ഇർഷാദ് കിട്ടുവാ, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇർഷാദാണ് നമ്മളങ്ങോട്ട്, എന്താ പറയാ, ഈ മുത്തു മുതലാണ് നമ്മളങ്ങോട്ട് കൊടുത്തത്. അതിന് ശേഷമാണ് ഞാന് റഷീദ് മാഷ് മെമ്പറെ വിളിച്ചു, പിന്നെ യഹിയ അവരെ വിളിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഏറ്റവും അർഹതപ്പെട്ട ഒരു ടീമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മാക്സി കച്ചവട താത്തയെ ഉമ്മയെ കാണുന്നത്, ഈ ഉമ്മയെ കാണുന്നത്. ഏതായാലും പിന്നെ നമുക്ക് പ്രശ്നം തരാം. ഇവർക്ക് ഒന്നാമത് ഈ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് മരുന്ന് കുടിക്കുന്നുണ്ട്. 2000 രൂപ മരുന്ന് മാസത്തില് വേണം. പിന്നെ ജോലിക്ക് പോവാൻ ആണുങ്ങളില്ല. 5 പെൺകുട്ടികൾ ഒന്ന് മരിച്ചു അല്ലേ, 4 പെൺമക്കളാണ് ഒക്കെ. ഏതായാലും പോട്ടെ, ആ വിഷയം പറയണില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥിര വരുമാനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ മെമ്പറ്, അതേപോലെ തന്നെ മെമ്പർ റഷീദ് മാഷ്, ഇവിടുത്തെ കാരണവന്മാരൊക്കെ നാട്ടുകാർ കൂടിയപ്പോ ഇവർക്ക് ഒരു പ്രതിസന്ധി ഇല്ലാത്ത രീതിയിൽ ഒരു സ്ഥിരം വരുമാനം കിട്ടും. കാരണം ഈ ഹാർട്ട് പേഷ്യന്റ് അതുകൊണ്ട് സ്ഥിരം ജോലിക്ക് പോവാന് കഴിയൂല. കാരണം 15 കിലോ ചുവട് ഏറ്റിയിട്ടാണ് പിന്നെ നടക്കുന്നത്. അതന്നെ ഇൻസ്റ്റാൾമെന്റിലാണ് മാക്സി കച്ചവടം അല്ലേ. അപ്പൊ ഏതായാലും വീഡിയോക്ക് ശേഷം, അപ്പൊ ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടുത്തെ മണ്ണാർക്കാട് ഏരിയയിലെ ഈ നാട്ടുകാരെ കൂടി ചേർന്നിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഒരു മന്ത്ലി ഡിവിഡന്റ് കിട്ടുന്ന രീതിയിൽ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാം. വിശ്വസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് തന്നെ പരിചയമുണ്ട്. അപ്പൊ ഇവര് നാട്ടുകാർ ചെയ്ത് കൊടുക്കും അല്ലെന്നില്ല. അപ്പൊ ഒരു ഡിവിഡന്റ് പലിശ അല്ല, അമ്മ എന്നോട് ചോദിച്ച പലിശ. നിങ്ങൾ എന്താ ചോദിച്ചത് എന്നോട്? ലാഭവിഹിതം ട്ടാ, അത് ഉമ്മ ആദ്യം എന്നോട് ചോദിച്ചാണ്. അതേ നടക്കുള്ളൂ, അല്ലാതെ ഇപ്പൊ നമ്മക്കൊരു ഷോപ്പ് ഇട്ട് കൊടുത്താലൊന്നും ഇപ്പൊ ഇനിയിപ്പോ അതൊന്നും അതിനുള്ള പ്രയാസം ശാരീരിക ഇതില്ല. എന്താ പിന്നെ വീഡിയോക്ക് ശേഷം ഒന്ന് പറഞ്ഞു കൊടുക്കി, എന്തൊക്കെയാ മാറ്റ? ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് ആൾക്കാര് വിളിച്ചു ഞങ്ങൾക്ക് വേണ്ടി ദ്വയർക്കും എന്ന് പറഞ്ഞിട്ടു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ ദ്വയർക്കലും ഉണ്ട്. സുഖാണ്, നിങ്ങൾ സന്തോഷത്തിലാകണം. ഇതുവരെ ബുദ്ധിമുട്ടിയാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ സന്തോഷിച്ച് സുഖത്തിലാകണം എന്നാണ് ഇന്നോട് എല്ലാരും പറഞ്ഞത്. ആണല്ലേ, ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു. കണ്ടു, ഒരുപാട് ആൾക്കാർ കണ്ടുക്കണു. എനിക്ക് വിളിച്ചും ചെയ്തിരുന്നു. എന്നോട് ആൾക്കാർ എന്താ അറിയോ, നിങ്ങൾ ആ കരച്ചിലുണ്ടല്ലോ, ഞങ്ങള് ഞാൻ ക്യാമറന്റെ ബാക്കിലായിരുന്നു, ഞാനും കരഞ്ഞു, ഒപ്പം ഉള്ളവരൊക്കെ കരഞ്ഞു. നിങ്ങൾ കരയരുത് കേട്ടോ. നിങ്ങൾ എന്താ കരഞ്ഞു തന്നെ? ഇപ്പൊ ഏത് കരച്ചിലാ?
അത് പറഞ്ഞെടുക്കില്ല എന്ന് പറയാൻ. ഇപ്പൊ എന്ത്, ഇപ്പൊ അന്നത്തെ കരച്ചില്, സന്തോഷണ്ട്, സന്തോഷണ്ട് അല്ലേ. ഒരുപാട് ഈ വീട് ആര് വെച്ചതാ? ഇത് എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ മുമ്പ് വെച്ചതാണ്. ഭർത്താവ് കൊല്ലായില്ലേ? വീട് റിപ്പയർ ഇങ്ങനെ നിക്കണ്ട പൈസയിട്ട്, കാരണം അതോടെ എത്തൂല. അതിനെക്കാട്ടും സ്ഥിര വരുമാനമാണ് ആവശ്യം കേട്ടാ. വീടിപ്പൊ ബാക്കിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, അത് പോട്ടെ. പിന്നെ എന്തൊക്കെ ജോലി ചെയ്ത്, കാണാത്ത ആളുകൾക്ക് എന്തൊക്കെ ചെയ്തിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞുകൊടുക്കി? ചെയ്ത ജോലികൾ ഞാൻ കുടുംബശ്രീയില് പണിയെടുത്തിരുന്നു, അഗതി മന്ദിരത്തില് പോയി പണിയെടുത്തുക്കണു. പിന്നെ കൂലിപ്പണികൾ ഒരുപാട് എടുത്തു, വീട്ടുകൾ കൂടെ ജോലിക്കു. എന്തൊക്കെയാ കൂലിപ്പണി എടുത്തിട്ടുള്ളത്? കൂലിപ്പണി കാട് വെട്ടാൻ പോയിക്കണു, പിന്നെ വീട്ടുകൾ കൂടെ പാത്രം മോറാനും ഇതിനൊക്കെ ഉള്ളത് പോയിക്കണു. പിന്നെ പ്രസവ കേസിനും ഞാൻ പോയിക്കണു, എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിട്ട് ആണല്ലേ ഒക്കെ ചെയ്തു. ഇങ്ങനെ ഒരു വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഒരാള് വരും എന്നുള്ളതും? ഇല്ല, അല്ല, സന്തോഷാണ്, സന്തോഷാണ്. ആ വാക്ക് നല്ല സന്തോഷാണ്, കേട്ടാ. നിങ്ങക്ക് സ്ഥിരമായിട്ട് ഇതിന്ന് ഒരു വരുമാനം വരണം ഇൻഷാല്ലാ. അപ്പൊ മാക്സിമം ഒക്കെ ഞങ്ങള് നേരെ ഉമ്മ പണി എടുത്തു കൊടുത്താ കൊണ്ടേ കൊടുത്തു. അത് പല ആൾക്കാരും കണ്ടിട്ടില്ല, വീടിന്റെ അവസാനം ആയതുകൊണ്ട്. ഇവര് അവിടെ തന്നെ ഞാൻ കൊടുത്തു, ഞാൻ മേടിച്ച മാക്സി ഉണ്ടല്ലോ, 5 മാക്സി. അതൊക്കെ കണ്ടപ്പോ സന്തോഷായില്ലേ? സന്തോഷമായി, സന്തോഷമായി. ഇപ്പൊ വേറെ സംഭവം, ഒരു മൊബൈൽ ഫോൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഗൂഗിൾ പേ ഒക്കെ എടുത്തോളൂ. പിന്നെ അപ്പൊ മാഷ ഇതാണ്, പിന്നെ നമ്മുടെ ഇദ്ദേഹത്തെ ആദ്യം വിളിച്ചു, റഷീദ് മാഷ. ഈ വാർഡിന്റെ മെമ്പറാണ്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ ഒരു മെമ്പർ എന്നതിലുപരി ഒരുപാട് കാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പ്രിയപ്പെട്ട യഹിയാബായി ഉണ്ട്, അയൽവാസിയാണ്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ പേര് പറഞ്ഞോടുക്കി? മുസ്ലിയാറുണ്ട്. പിന്നെ നിങ്ങളെ പേര്? നാസർക്ക മൈദുട്ടി. മൈദുട്ടി, ഓക്കെ. പിന്നെ മാഷേ, ഏതായാലും ഭയങ്കര സന്തോഷമായി അല്ലേ? വലിയ സന്തോഷം എന്ന് പറഞ്ഞതിനപ്പുറല്ല, വലിയ സന്തോഷമായി. ആ പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത അറിയോ? ഇത് എല്ലാം അവര് നല്ലൊരു ലൈഫായിരുന്നു അവർക്ക്. ഈ ഉമ്മക്ക് നല്ല ജീവിതം ഉണ്ടായിരുന്നു. എവിടുന്ന മാറിയതൊക്കെ? ഭർത്താവ് മരിച്ചതിന് ശേഷം പ്രതിസന്ധി ഉണ്ടായി. വീട്, ഈ ഒരു വീട് വെച്ചു, പക്ഷെ ഇതിന്റെ ബാക്ക് ഭാഗം കാണണം. ഇവിടെ മാത്രമാണ് ഇത്ര ചൊറുക്കുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചോർന്ന് വലിക്കുന്നുണ്ട് ബാക്ക് ഭാഗമുണ്ട്. പക്ഷെ എന്നാലും ആരെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാന്ന് പറയുമ്പോ ഒരു സന്തോഷമുള്ള സംഭവം തന്നെയല്ലേ? എന്തെങ്കിലും തോന്നുന്നത്? തീർച്ചയായിട്ടും അത് അഭിമാനകരമാണ്. മറ്റുള്ളവരെ ആരും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോവുക, പ്രയാസങ്ങൾ അറിയിക്കാതെ പോവുക എന്നുള്ളതാണ് സുബൈദ ഇതുവരെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ 4-5 മക്കളുമായിട്ട് ജീവിച്ച് പേരക്കുട്ടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പാടുണ്ട്. അപ്പോ ഇവിടെ ഫൈസൽ മാസ്റ്റർ വന്ന് ഇത് ചെയ്തത് വളരെയധികം ഗുണകരമായി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും സന്തോഷം കേട്ടോ. ഏതായാലും നമ്മളിപ്പോ നിങ്ങളോടൊന്നും ചോദിക്കാതെ ആദ്യത്തെ വീഡിയോയില് മാഷ് അന്ന് തിരക്കായിരുന്നു. എന്താ അയൽവാസിക്ക് പറയാനുള്ളത്? എന്നെയാണ് ഇപ്പൊ വളരെ സന്തോഷമായി. ആ കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അവരെന്താണ് ഒരു നിത്യ വരുമാനം മാസത്തിലോ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്. ഏതായാലും സുഹൃത്തുക്കൾ അതും കൂടെ ഒന്ന് പറയണല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്, അയൽവാസികളും ഇവിടുത്തെ പ്രമുഖരൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഇവര് ഈ പ്രദേശത്ത് പ്രത്യേകം തറോ, ഇവിടെ വലിയ സമ്പന്നരല്ല ഈ ഏരിയയില്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമ്മളെ അപ്രതീക്ഷിതമായിട്ട് ഇവരെ കാണാൻ സാധിച്ചത് പഠിച്ച അനുഗ്രഹം ആളുകൾ ഏറ്റെടുത്തു. അതിന്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് ഇല്ല. ഏതായാലും ഉമ്മ പറഞ്ഞു കഴിഞ്ഞു, അവര് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് മാഷെ നമ്പർ എന്നുള്ളവർക്ക് നമ്മളൊരു തീരുമാനത്തിൽ എത്തുന്നത് ഇവർക്ക് പിന്നെ ഒരു സ്ഥിരം വരുമാനം കിട്ടുന്ന രീതി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ബിസിനസ്, അതായത് മീൻസ് പലിശന്റെ കാര്യമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. ലാഭം കിട്ടത്തക്ക രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അങ്ങനെ സ്ഥിരമാവണം. മറ്റേ പൈസ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇവർക്ക് ആണുങ്ങളില്ലാത്താണ്. 5 പെൺകുട്ടികളും കാര്യങ്ങളും, 4 പെൺകുട്ടികളും അല്ലേ, ഒക്കെയാണ്. അങ്ങനെ ചെയ്യാല നമുക്ക്. ഏതായാലും സന്തോഷമായി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ തന്നെ നല്ലത്. എന്താ വെച്ചാല് ഇപ്പൊ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നിത്യതാവുമ്പോ പിന്നെ ഒരാളോട് കയ്യെത്തേണ്ട രീതി വരൂല്ല. പിന്നെ മറ്റുള്ളവരൊന്നും അത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏതായാലും ഞങ്ങളിത്തെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത്, കണ്ടില്ല നിങ്ങള്? ഇതാണ് ഇത്ര വർഷമായിട്ടുള്ള വീടാണത്. ഇനി ആർക്കെങ്കിലും ഉള്ള മെമ്പറെ നന്നായി കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് നന്നായി കൊടുത്തോളി. ഞങ്ങൾ ഈ പൈസ നേരത്തെ പറഞ്ഞവര് അങ്ങനെ ഉദ്ദേശിക്കണില്ല, അത് തികയില്ല. അപ്പൊ അത്രയും കൊല്ലത്തെ ഇതുള്ളതാണ്. ഇമ്മാന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആരോടും പ്രയാസം പറയില്ല എന്നുള്ളതാണ്. ആ ഒരു ക്വാളിറ്റി ഭയങ്കരമാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പരമാവധി യാചിച്ച് അങ്ങനെ നടക്കുക, ആ പരിപാടിയല്ല. ആ സ്വഭാവം. ഏതായാലും ഇപ്പൊ ഇതും തരാം. ഇത് മൊബൈലും മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഗൂഗിൾ പേ ഇല്ലാത്ത ഞാൻ പറഞ്ഞതാണ്.
അപ്പൊ സെക്കൻഡ് ഹാൻഡ് അതും സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറഞ്ഞത് അല്ലേ? പുതിയക്ക് പോയിട്ടില്ലേ സെക്കൻഡ് ഹാൻഡ്? ഇതിന് എത്ര പൈസ? 3500 ഉറുപ്പ. നോക്കി ഞങ്ങള് അതിലൊന്നും ആർഭാടില്ല എന്നുള്ളതാണ്. ഭയങ്കര ഇഷ്ടമായിട്ടാ, നിങ്ങളെ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇതാ ഇതില് ഗൂഗിൾ പേ നമ്പറൊക്കെ വരും. അപ്പൊ അത് ഞാൻ പിന്നെ കൊടുക്ക, നമ്പർ ഏതായാലും കൊടുക്ക. ഇനി മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർ നീ വിളിച്ചോട്ടെ കേട്ടാ. ഏതായാലും നമ്മള് വീട് അവസാനിപ്പിക്കാം. പക്ഷെ എല്ലാരോടും എന്താ എന്താ പറയാനുള്ളത്? എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല. മതിയാ, ഓക്കെ. അപ്പൊ പറഞ്ഞു, സന്തോഷം എല്ലാരും ഉണ്ട്. താങ്ക് യു. വീഡിയോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അവസാനിപ്പിക്കേ. ഓക്കെ, എന്താ നിങ്ങള് മാറിക്കല്ലേ. ഓക്കെ, എന്നാ ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. സന്തോഷം തന്നെ, സന്തോഷം.